കുറവലങ്ങാട് പോലീസിൻ്റെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു. തോട്ടുവ കടുത്തുരുത്തി റോഡിൽ പാലകര ജംഗ്ഷന് സമീപത്തായുള്ള വളവിലായിരുന്നു അപകടം. ചൊവ്വാഴ്ച രാവിലെ 11:45 അപകടമുണ്ടായത്. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും നിസാരമായ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറവലങ്ങാട് SHO സർക്കിൾ ഇൻസ്പെക്ടർ VS സാംസൺ, കുറവലങ്ങാട് പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ TR ദീപു, ASI സിനോയി എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഇവരെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. എതിർദിശയിലെത്തിയ ലോറി ഔദ്യോഗിക വാഹനത്തിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. കടുത്തുരുത്തി ഭാഗത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് സിമെൻറ്റുമായി പോവുകയായിരുന്ന ലോറി റോഡരികിലുണ്ടായിരുന്ന പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന കുഴിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി വാഹനം വെട്ടിച്ച് റോഡിലേക്ക് കയറ്റുന്നതിനിടയിൽ പോലീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ലോറിയുടെ ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിൻ്റെ പോലീസിൻ്റെ ഔദ്യോഗിക വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഈ വാഹനം നേരെ തിരിഞ്ഞ് പിറകുവശം മറ്റൊരു മതിലിടിച്ച് നിൽക്കുകയായിരുന്നു. വലിയ ദുരന്തമാണ് ഒഴിവായതെന്നാണ് ദൃക്സാക്ഷികൾ വിലയിരുത്തുന്നത്. വൈക്കം DYSP വിളിച്ചു ചേർത്ത ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് SHO സബ് ഇൻസ്പെക്ടറും അടങ്ങുന്ന സംഘം വൈക്കത്തേക്ക് യാത്ര തിരിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ കടുത്തുരുത്തി പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് പരിക്കേറ്റവരെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രഥമ ശുശ്രൂഷകളും വിശദമായ പരിശോധനാ നടപടികളും മുട്ടുചിറ സ്വകാര്യ ആശുപത്രിയിലാണ് പൂർത്തീകരിച്ചത്. റോഡിൽ നിർമ്മിച്ച കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ലോറി വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ അപകടത്തിന് കാരണമായതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുക. വാഹനം പൂർണ്ണമായി തന്നെ തകർന്ന നിലയിലാണ് കാണപ്പെടുക. കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുക. ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ കുറവലങ്ങാട് പോലീസിന് പുതിയ ഔദ്യോഗിക വാഹനം ലഭ്യമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വളരെ സജീവമായ പരിശ്രമങ്ങളാണ് കുറവലങ്ങാട് പോലീസ് നടത്തിവരുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ വാഹനം ലഭ്യമാക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുക.